ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അന്നേരം നമ്മളിന്ന് വരയ്ക്കാൻ പോകുന്നൊരു ലിപ്പാണ് ചുണ്ട്. ചുണ്ടിൻ്റെ ഈസി ഒരു ടിപ്പാണ് നമ്മളിന്ന് വരയ്ക്കാൻ പോകുന്നത്. അന്നേരം നമുക്ക് ഒരു ചെറിയൊരു ടിപ്പാണ്, മാക്സിമം എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം നമ്മൾ ഒരു സ്കെയിലെടുത്ത് ഒരു കറക്റ്റ് അളവിലൊരു ലൈൻ വരയ്ക്കുക, സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കുക. അന്നേരം ഞാനിവിടെ 12 ആണ് എടുക്കുന്നത്. ആ 12 ലൈൻ ഇത്തിരി നല്ല നീളത്തിൽ വരച്ച് കൊടുക്കുക. ഞാൻ ഇത്തിരി വലിയ ലിപ്പാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അന്നേരം 12 ഹാഫ് 6 എടുത്തതിന് ശേഷം നമ്മൾ ടോപ്പ് മേപ്പോട്ട് ഒരു 2 എടുത്ത് താപ്പോട്ട് നമ്മളൊരു 4 എടുക്കുക. നിങ്ങൾക്ക് ഏതാണോ, ഇത്തിരി ചെറുതാണോ വലുതാണോ, അതിനനുസരിച്ച് വലിപ്പം കൂട്ടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അന്നേരം അത് കഴിഞ്ഞ് നമ്മൾ മേപ്പോട്ട് ലൈൻ കൊടുത്തിട്ടേക്കുക. അതിനുശേഷം നമ്മൾ ടോപ്പിൽ ഒരു ബെൻഡായിട്ടൊരു ലൈൻ വരച്ച് കൊടുക്കുക. അതാണ് നമ്മുടെ ലിപ്പിൻ്റെ ടോപ്പ്. അതിനുശേഷം നമ്മൾ മിഡിൽ ഭാഗം ഒരു ലൈറ്റ് ഒരു വള്ളം പോലെ ഒരു ലൈൻ കൊടുക്കുക. അത് കഴിഞ്ഞ് ബോട്ടത്തിൽ ഇത്തിരി വലിയ ലൈൻ കൊടുത്തേരെ. അതിനുശേഷം ഈ ടിപ്പിൽ നിന്നും ആ മേപ്പോടുള്ള ടിപ്പിലേക്ക് ഒരു ലൈൻ കൊടുത്ത് ഇപ്പുറത്തുനിന്നും അതുപോലെ തന്നെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബോട്ടത്തിൽ നിന്നും അതുപോലെ മേപ്പോട്ടും കൊടുക്കുക, ഇവിടെ നിന്നും അതുപോലെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേണ്ടാത്ത ഭാഗങ്ങൾ നമ്മൾ ഇറേസ് ചെയ്ത് കൊടുക്കുക. ലൈനൊക്കെ ഇട്ടത് മായ്ച്ചു കളഞ്ഞതിന് ശേഷം നമ്മൾ ആ മിഡിലിൽ വരച്ച ആ ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ ലൈൻ കൊടുക്കുക. രണ്ട് ഭാഗത്ത് ഇതുപോലെ ലൈൻ കൊടുക്കുക. നമ്മുടെ ഷെയ്ഡ് വരുന്ന ഭാഗമാണ് നമ്മുടെ ഈ ഭാഗം. ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ ഇറേസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ലിപ്പിനകത്ത് നമുക്ക് ലൈൻ കാണും, ഒരു ചെറിയ ചെറിയ രീതിയിൽ ലൈൻ കാണും. അന്നേരം അത് കൊടുക്കേണ്ടത് മേപ്പോട്ടും ആ ഒരു രീതിയിലും മിഡിലിൽ നിന്ന് അങ്ങോട്ടും മിഡിലിൽ നിന്ന് ഇങ്ങോട്ടുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിന് നമ്മൾ ആദ്യമേ ആ ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക, ലൈറ്റായിട്ട് ഫുള്ളി ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് അവിടെ ഒന്ന് ബ്ലെൻഡാക്കി കൊടുക്കുക. ടിഷ്യൂ ഉപയോഗിച്ച് ബ്ലെൻഡാക്കി കൊടുക്കുകയോ ബ്ലെൻഡിങ് സ്റ്റെപ്പ് ഉപയോഗിച്ച് ബ്ലെൻഡാക്കി കൊടുക്കുകയോ ചെയ്യുക. രണ്ടാമതും നമ്മൾ അതുപോലെ തന്നെ ഒന്നും കൂടി ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ലൈൻസ് അതുപോലെ കൊടുക്കുക. അവിടെ നല്ലൊരു ഷെയ്ഡ് വരുന്ന ഭാഗമാണ്, നമ്മൾ അതുപോലെ ലൈറ്റായിട്ട് ഷെയ്ഡ് കൊടുക്കുക. അത് മേപ്പോട്ട് നമ്മൾ ഷെയ്ഡാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഷെയ്ഡ് വരുന്ന ഭാഗങ്ങൾ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. നല്ല ഒരു 10B 8B പെൻസിൽ ഉപയോഗിച്ച് നമ്മൾ ഷെയ്ഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ ലൈൻസ് ബോട്ടത്തിലെ ലിപ്പിൽ ലൈൻസ് കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെയും ഡാർക്കായിട്ട് നമ്മൾ ഷെയ്ഡാക്കി കൊടുക്കുക, ഈ കാണുന്ന പോലെ തന്നെ ഷെയ്ഡാക്കി കൊടുക്കുക. അതിനുശേഷം ബ്ലെൻഡിങ് സ്റ്റെംപ് ഉപയോഗിച്ച് നമ്മൾ താപ്പോട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ലൈറ്റ് വരുന്ന ഭാഗങ്ങൾ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ടിട്ട് നമ്മൾ അവിടെ ഒന്ന് ലൈൻസ് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ വരുന്ന ഭാഗങ്ങൾ നമ്മൾ ബ്ലെൻഡാക്കി കൊടുക്കുക. അവിടെയും നമ്മൾ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഡാർക്ക് ഭാഗങ്ങളൊന്നും കൂടി നമ്മൾ ഷെയ്ഡാക്കി കൊടുക്കുക. അതുപോലെ തന്നെ മേപ്പോട്ട് നമ്മൾ ഈ ആ ഷെയ്ഡ് ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ സൈഡോട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഒരു സൈഡിൽ നിന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ തറയിൽ നിന്നും നമ്മളതുപോലെ ഷെയ്ഡ് ചെയ്യുക. നമ്മൾ ലൈറ്റ് ഇട്ട ഭാഗം നമ്മൾ ആ വിട്ടതിന് ശേഷം നമ്മളവിടെ ഷെയ്ഡ് ചെയ്യാവുള്ളൂ. അതിനെക്കാട്ടി ഇത്തിരി ഡാർക്കായിട്ട് അതിൻ്റെ തറയിലും കൂടി ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ബ്ലെൻഡാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ലൈറ്റ് വരുന്ന ഭാഗം നമ്മൾ ഇറേസ് ചെയ്ത്
കൊടുക്കുക. അതും ലൈൻ ലൈനായിട്ടേ കൊടുക്കാവുള്ളൂ. ആ കാണുന്ന പോലെ തന്നെ ലൈൻ ലൈൻ രീതിയിലേ കൊടുക്കാവുള്ളൂ. നമ്മുടെ ലിപ്പിനകത്ത് ആ ലൈൻ ലൈൻ അതുപോലെ തന്നെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ലൈൻ ലൈനായിട്ട് കൊടുക്കുന്നത്. അത് തന്നെ അതുപോലെ തന്നെ മേപ്പോട്ട് നമ്മൾ ലൈൻ രീതി കൊടുത്തതിന് ശേഷം നമ്മൾ ബ്ലെൻഡാക്കി കൊടുക്കുക. ആ മുകളിൽ നമ്മൾ ഇതുപോലെ ലൈറ്റ് റിഫ്ലക്ഷൻ ചെയ്യുന്നതാണ്. നമ്മുടെ അവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ശേഷം നമ്മൾ ആ ഷെയ്ഡ് ലൈറ്റായിട്ട് നമ്മൾ ലൈറ്റ് കൊടുത്ത ഭാഗത്ത് ഒരു ചെറിയ രീതിയിൽ ലൈറ്റായിട്ട് ഷെയ്ഡ് കൊടുക്കുക. അതുപോലെ തന്നെ ട്യൂബ് പെൻസിൽ ഉപയോഗിച്ച് എല്ലായിടവും ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ലൈൻ ലൈനുള്ള ഭാഗങ്ങളെല്ലാം നമ്മളത് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് ആ ഡാർക്ക് വരുന്ന ഭാഗത്ത് ആ വരകൾ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു 8B 10B പെൻസിൽ ഉപയോഗിച്ച് നമ്മൾ ആ ഷെയ്ഡായിട്ടുള്ള ഭാഗം നമ്മൾ ഡാർക്കാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു 8B 10B 12B പെൻസിൽ ഉപയോഗിച്ച് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഷെയ്ഡുള്ള ഭാഗങ്ങൾ നമ്മൾ ഡാർക്കായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ബോട്ടത്തിൽ നമ്മൾ ലിപ്പിൻ്റെ ഏറ്റവും അടിഭാഗത്ത് നമ്മൾ ഷെയ്ഡ് ചെയ്ത് അത് ബ്ലെൻഡാക്കി കൊടുക്കണം. അന്നേരം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുകൂടാതെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. അന്നേരം എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.